കുഞ്ഞുനാളിൽ അമ്മ നൽകിയ ഒരു നാണയത്തുട്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തെ മാറ്റിമറിച്ച കഥയാണിത്. കൗതുകവും അറിയാനുള്ള ആഗ്രഹവും ഒന്നു ചേർന്നപ്പോൾ പ്രവാസ ലോകത്ത് ഒരു വലിയ നിധിശേഖരം തന്നെ സ്വന്തമാക്കിയ ഒരു മനുഷ്യന്റെ അപൂർവ കഥ. ഇത് മലപ്പുറം സ്വദേശി കാടമ്പോട്ട് കോവിലകം ഉദയവർമ്മൻ ഉണ്ണി. കുഞ്ഞായിരിക്കുമ്പോൾ അന്ന് അമ്മ നൽകിയ ആ നാണയത്തിൽ നിന്നാണ് ഉദയവർമ്മന്റെ നാണയശേഖരം തുടങ്ങുന്നത്. പഴയ നാണയമാണിതെന്നും അതിന്റെ പുറകിലുള്ള പല കഥകളും അമ്മ അന്ന് പറഞ്ഞു നൽകിയത് ആ കുഞ്ഞു മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. ഇന്നും ആ നാണയം ഉദയവർമ്മൻ ഉണ്ണിയുടെ ശേഖരത്തിലുണ്ട്. ആ നാണയം കയ്യിൽ വന്ന ശേഷം ഇത്തരം കുഞ്ഞു വസ്തുക്കൾ ശേഖരിക്കുന്നതിൽ വലിയ സന്തോഷം കണ്ടെത്താനും ആരംഭിച്ചു. പഴയ പുസ്തകങ്ങളുടെ ഉള്ളിലും മറ്റും താൻ ശേഖരിക്കുന്ന വസ്തുക്കൾ സൂക്ഷിച്ചു വയ്ക്കാനും ആരംഭിച്ചു. കാണുന്നിടത്ത് നിന്നെല്ലാം ഇത്തരം അമൂല്യ വസ്തുക്കൾ ശേഖരിക്കുന്നതും ശീലമായി. പഠനത്തോടൊപ്പം ആരുമറിയാതെ തൻ്റെ നിധിശേഖരത്തെയും മുന്നോട്ട് കൊണ്ടുപോയി. പഠനശേഷം കുറച്ച് നാട്ടിൽ ജോലി ചെയ്തുവെങ്കിലും വൈകാതെ ജീവിതം പ്രവാസ ലോകത്തേക്ക് പറിച്ചു നട്ടു. പക്ഷേ അപ്പോഴും ഉദയവർമ്മൻ ഉണ്ണിയുടെ മനസ്സിൽ ഇത്തരം കുഞ്ഞു നാണയങ്ങളോടുള്ള ഇഷ്ടം മായാതെ കിടന്നിരുന്നു. ചെറുപ്പത്തിൽ എൻ്റെ അമ്മ എനിക്കൊരു കോയിൻ തന്നിട്ടുണ്ട്, അത് സ്റ്റിൽ അതിലുണ്ടത്. ഒരു പിന്നെ ഒരു ഓട്ട ഇത് തന്നിട്ടുണ്ട്, കൊട്ടനുറപ്പിക്ക, അതിപ്പോഴും എൻ്റെ അടുത്തുണ്ട്. ആണ് ആദ്യത്തെ അത് ബുക്ക്. പിന്നെ അന്ന് പണ്ടൊക്കെ ബുക്കിൻ്റെ ഉള്ളിൽ പൈസ വയ്ക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നു. ചെറിയ പിന്നെ നമ്മൾ പിന്നെ റിലീജിയസ് ബുക്കിലോ അല്ലാന്നുണ്ടെങ്കിൽ ഈവൻ എന്തൊരു ബുക്ക് കിട്ടിയിട്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ നോട്ടൊക്കെ മാറ്റി വയ്ക്കും. അങ്ങനെയൊക്കെ ഒരു ഹാബിറ്റ് കുറച്ചൊക്കെ മുമ്പിൽ ഡെവലപ്പ് ചെയ്തിരുന്നു. ദുബായിലെത്തിയപ്പോൾ പല രാജ്യങ്ങളിലെ ആളുകളുമായി അടുത്തിടപഴകാനുള്ള സാഹചര്യം ഉണ്ണിക്ക് തൻ്റെ ഇഷ്ടത്തെ വളർത്താനുള്ള അവസരമായി കൂടെ കണ്ടു. ഓരോ രാജ്യക്കാരോടും അവരുടെ നാടുകളിലെ അപൂർവ നാണയങ്ങളും നോട്ടുകളെപ്പറ്റിയും അറിയാനും പഠിക്കാനും അവർ മുഖേന സ്വന്തമാക്കാനും ആരംഭിച്ചു. സ്നേഹത്തോടെ സന്തോഷത്തോടെ അവർ അത് നൽകുകയും ചെയ്തു. ആ ഇടയ്ക്കാണ് ദുബായിൽ ഗ്ലോബൽ വില്ലേജ് പ്രദർശനത്തിന് തുടക്കമായത്. ഉണ്ണിക്ക് അതൊരു വലിയ അനുഗ്രഹമായി. പല രാജ്യങ്ങളിലെ ആളുകളെ ഒരേ സ്ഥലത്ത് നേരിട്ട് കാണാനും പരിചയപ്പെടാനുമുള്ള അവസരം, തൻ്റെ ഇഷ്ടം ആളുകളെ അറിയിക്കാനും തൻ്റെ ശേഖരത്തിലേക്ക് ആവശ്യമുള്ളവ എത്തിക്കാനും ഗ്ലോബൽ വില്ലേജിൻ്റെ ഓരോ സീസണും ഈ പ്രവാസിയെ കുറച്ചൊന്നുമല്ല സഹായിച്ചത്. അന്ന് ഒരുമിച്ച് ജോലി ചെയ്തിരുന്ന സഹപ്രവർത്തകരും ഉണ്ണിയുടെ ഇഷ്ടത്തിന് ഒപ്പം നിന്നു. ദുബായിൽ വന്ന് 1983 അപ്പോൾ എൻ്റെ ബോസ് ഹി വാസ് എ ഫ്രീക്വൻ്റ് ട്രാവലർ ഓവർസീസ് കൺട്രീസ്. അപ്പോൾ മൂപ്പര് ടോൾഡ് മീ ഹി ഹാസ് ഗോട്ട് സം കളക്ഷൻസ്, സോ ഹി ഓഫേർഡ് ടു മീ, എനിക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഓൺലി ഹിസ് ഇൻ മൂപ്പര് എന്താ ഉദ്ദേശിച്ച് ഞാൻ കളക്ട് ചെയ്തിട്ട് മൂപ്പർക്ക് തിരിച്ചു കൊടുക്കുന്നത്. പിന്നെ പറഞ്ഞു വേണ്ട, യു കീപ് ഇറ്റ് വിത്ത് യു എന്ന് അങ്ങനെ ഉണ്ടായത്. പിന്നെ അങ്ങനെ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ വന്നപ്പോൾ 1996 ഷോപ്പിംഗ് ഫെസ്റ്റിവൽ, ഫസ്റ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ വന്നപ്പോൾ, ഐ തിങ്ക് ഇറ്റ് ഈസ് 1996 ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഷിൻഡാഗ ടണലിലായിരുന്നു ഫസ്റ്റ് എക്സിബിഷൻ ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ നടന്നത്. ഷിൻഡാഗ ടണലിൽ അപ്പോൾ ഞാൻ അവിടെ പോയിരുന്നു. അവിടെ പോയപ്പോൾ ഇങ്ങനെ പലതും കണ്ടു. അങ്ങനെ കണ്ടിട്ട് അപ്പോൾ ഞാനും എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു എൻ്റെ അടുത്തും കുറച്ച് കളക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് പിന്നെ എനിക്കൊരു ഒരു ഒരു ഇത് കിട്ടിയത്, പിന്നെ ഒരു ഒരു ബൂസ്റ്റ് കിട്ടിയത് ഒരു സ്വിസ് നാഷണാലിറ്റിനെ കണ്ടു. ഇപ്പോഴാണ് ഇപ്പോൾ ഈ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് ശേഷമാണ് ആക്ച്വലി അത് കമ്മിൻ ടു, അത് കൂടുതൽ എക്സ്പോസ് ആയത്. അതിന് മുമ്പ് എക്സ്പോസ് ആയിട്ടില്ല, കാരണം അതുവരെ എൻ്റെ ഇറ്റ് വാസ് മൈ പ്രൈവറ്റ്. അങ്ങനെ അത് ഇത്തരത്തിൽ ഓരോ ആളുകളുമായുള്ള സൗഹൃദം ഉണ്ണിയുടെ ശേഖരം വളരാൻ സഹായിച്ചു. വെറുതെ ഓരോ നാണയവും ശേഖരിച്ചു വെക്കുന്നതല്ല ഇദ്ദേഹത്തിൻ്റെ രീതി. ഓരോ നാണയത്തിൻ്റെയും ചരിത്രപരമായ പ്രാധാന്യം ഉൾപ്പെടെ മനസ്സിലാക്കിയാണ് ശേഖരിക്കുക. ഇന്ത്യയുടെ പഴയ പല നാട്ടുരാജ്യങ്ങളിലെയും നാണയങ്ങളും ഗ്രീക്ക്, അറബ്, റോമൻ നാണയങ്ങളും ഈ ശേഖരത്തിലുണ്ട്. ഫാസിനേഷൻ ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ഫ്രം ഇന്ത്യൻ കോയിൻസ് ആൻഡ് ആൾസോ ദാറ്റ് അറബ് കോയിൻസ്, അറബ് ഓർ ഉർദു കോയിൻസ്. ടിപ്പു സുൽത്താൻ്റെ ഈ റയൽത്തെ എന്ന് പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് ഈസ് ഡേറ്റിംഗ് ബാക്ക് ടു 16th century. 16th century എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് സ്റ്റാർട്ടിംഗ് ഫ്രം 16th century. യെസ്, ആ ടൈമിലത്തെയാണ് അത് കൂടുതലുള്ളത്. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ 142 countries ഉണ്ടായില്ല, 142 രാജ്യങ്ങളിലുണ്ടായില്ല. അത് കൂടുതലുള്ളതും ഇപ്പോൾ നമ്മൾ കണ്ടില്ല, ആ കോയിനൊക്കെ കണ്ടില്ലേ, അതൊക്കെ ഇന്ത്യൻ കോയിൻസ്.
പിന്നെയുള്ളത് എല്ലാ കൺട്രീസും ഉണ്ട്, യൂറോപ്പുണ്ട്, ഈ ഫാർ ഈസ്റ്റ് ഉണ്ട്, പിന്നെ മിഡിൽ ഈസ്റ്റ് ഉണ്ട്, അമേരിക്കൻ കൺട്രീസ് ഉണ്ട്, നോർത്ത് അമേരിക്ക ഉണ്ട്, എല്ലാം ഉണ്ട്. പല രാജ്യങ്ങളിലെയും പഴയ നാണയങ്ങൾ മോഹവില നൽകി വാങ്ങിയ സന്ദർഭങ്ങളുമുണ്ട്. ഓരോ നാണയങ്ങൾക്കുമായും ചെലവാക്കിയ പണം എത്രയോ അധികമാണെന്നും പക്ഷേ അവ സ്വന്തം ശേഖരത്തിൽ എത്തുമ്പോഴുള്ള സന്തോഷത്തിന് മുന്നിൽ ചെലവാക്കിയ പണത്തിൻ്റെ മൂല്യം വളരെ ചെറുതാണെന്നും പുഞ്ചിരിയോടെ ഉണ്ണി പറയുന്നു. ഫെസ്റ്റിവലിൽ ഗ്ലോബൽ വില്ലേജിൽ പോയ ഒരു പ്രാവശ്യം ഗ്ലോബൽ വില്ലേജ് ഞങ്ങൾ പോയപ്പോൾ ഗ്ലോബൽ വില്ലേജിൽ പല കൺട്രീസ് ഉണ്ടല്ലോ എന്ന്, അപ്പോൾ അങ്ങനെ ഓരോരുത്തരോടും ഞങ്ങൾ ചോദിച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവരുടെ അടുത്തിൻ്റെ കുറച്ച് നെക്സ്റ്റ് ഇയർ തരാമെന്ന് പറയും, ചിലർ കോൺടാക്ട് നമ്പർ തരും, എന്നിട്ട് അവരെ ഞാൻ ആ ടൈമിൽ റിമൈൻഡ് ചെയ്യും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരവരെ അത് ഈജിപ്തിനൊക്കെ കിട്ടിയ കുറച്ച് കോയിൻസ് ഉണ്ടായില്ല, ഇപ്പോൾ നമ്മളെ കളക്ഷനിലുണ്ട്. അങ്ങനെ ഒരു ഈജിപ്ഷ്യൻ തന്നൊരു കുറച്ച് കോയിൻസ് ഉണ്ടായി, ഞാൻ അതിന് കൊടുത്തിട്ടാണ് പൈസ കൊടുത്തിട്ടാണ് വാങ്ങിയത്. അപ്പോൾ മൂപ്പര് വന്ന് വിളിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞു, ഓക്കെ ഞാൻ ഐ വിൽ നെക്സ്റ്റ് ഇയർ ഐ വിൽ ബ്രിങ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് ഇയർ ആയി റിമൈൻഡ് ചെയ്യും ടു ബ്രിങ് ഇറ്റ്. എന്നിട്ട് മൂപ്പര് തന്നായിട്ട് ഓർക്കട്ടെ. നാണയങ്ങൾക്ക് പുറമേ പഴയ പത്രങ്ങളും നോട്ടീസുകളും ഉൾപ്പെടെയുള്ളവയും സ്റ്റാമ്പുകളും ശേഖരിക്കുന്ന ശീലവും ഉണ്ണിക്കുണ്ട്. കുടുംബവും മുഴുവൻ പിന്തുണയുമായി ഈ മനുഷ്യൻ്റെ കൂടെയുണ്ട്. അച്ഛന് കളക്ഷൻ, പലതരത്തിലുള്ള കളക്ഷൻസ് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് കേട്ടോ. പഴയ ന്യൂസ് പേപ്പേഴ്സ് ഇപ്പോഴും ഞങ്ങളുടെ അടുത്തുണ്ട്. എൻ്റെ സ്കൂൾ ബുക്ക്, ഞാൻ യു കെ ജി എൽ കെ ജി പഠിച്ച ബുക്ക്സൊക്കെ ഇപ്പോഴും എൻ്റെ അടുത്തുണ്ട്. അത് ഞാൻ മക്കൾക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതേപോലെ തന്നെ അച്ഛന് കോയിൻസ്, കോയിൻസ് ഓഫീസിൽ നിന്ന് കണ്ടു, ഒരു വെരി പ്രഷ്യസ് കളക്ഷനാണ്. സ്റ്റാമ്പ് ഉണ്ട്, പിന്നെ അത് മാത്രമല്ല അങ്ങനെ പല സംഭവങ്ങളും. അച്ഛനൊരു ഫാസിനേഷനാണ് കളക്ട് ചെയ്യാൻ, എസ്പെഷ്യലി അതിൻ്റെ ഒരു വാല്യൂ വർഷങ്ങൾ കഴിയുമ്പോഴാണ് കൂടുന്നത്. അപ്പോൾ അതേപോലെ തന്നെ എനിക്കും ഈ പറഞ്ഞ പോലെ ഒരു നമുക്കും ഒരു സന്തോഷമാണത്. അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷേ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കളക്ട് ചെയ്യുന്നതൊക്കെ അച്ഛൻ്റെ കളക്ഷനിലേക്ക് പോകുന്നുണ്ട്. പലരും മോഹവില പറഞ്ഞ് ഇവ വാങ്ങാൻ എത്താറുണ്ടെങ്കിലും ഉണ്ണി നൽകാൻ തയ്യാറല്ല. പേരക്കുട്ടികളാണ് ഇന്ന് ഈ ശേഖരത്തിൻ്റെ വലിയ ആരാധകർ. തൻ്റെ ജീവിതത്തിലെ ഭൂരിഭാഗം സമയത്തും ഒപ്പമുണ്ടായിരുന്ന ഈ നിധിക്ക് മൂല്യം കണക്കാക്കാൻ സാധിക്കില്ല എന്നും അടുത്ത തലമുറയ്ക്ക് നൽകാനായി താൻ സൂക്ഷിച്ചു വയ്ക്കുന്ന വലിയ നിധിയാണിതെന്നും ഉണ്ണി പറഞ്ഞു വയ്ക്കുന്നു.